കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ചില മലയാളം ചാനലുകളും മറ്റു ചില മാധ്യമങ്ങളുമൊക്കെ ഒരു സർവേ പുറത്തുവിട്ടിരുന്നു. ആ സർവേയിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ ഏറ്റവും ശക്തമായത് സംഘപരിവാർ ഗ്രൂപ്പുകളാണെന്നാണ്. ബി ജെ പി അതുപോലെ തന്നെ മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് ഗ്രൂപ്പുകളാണ് സോഷ്യൽ മീഡിയയിലുള്ളതെന്നാണ് പറയുന്നത്. ഇത് കേരളത്തിലെ മാത്രം കണക്കാണ്. ഇതിലൂടെ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ പറ്റിയൊക്കെ വിശദമായി തന്നെ സംഘപരിവാർ ഗ്രൂപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നാണ് ആ സർവേയിൽ പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം പുതിയൊരു കമ്മിറ്റിക്ക് രൂപം നൽകുകയാണ്. സി പി എമ്മിൻ്റെ പാർട്ടിയിൽ ആദ്യമായിട്ടാണ് ഈ സൈബർ വിങ്ങിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ ഈ സൈബർ ഗ്രൂപ്പിൻ്റെ പ്രധാന ലക്ഷ്യം പാർട്ടിയുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റിയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയും ജനങ്ങളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ കമ്മിറ്റി ഒരു കേന്ദ്രീകൃത സ്വഭാവത്തോടു കൂടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്നാൽ സംഘപരിവാറിൻ്റെ ഗ്രൂപ്പുകളൊന്നും തന്നെ ഒരു കേന്ദ്രീകൃത സ്വഭാവത്തോടെ കൂടി പ്രവർത്തിക്കുന്നവയല്ല. ബി ജെ പി ഐ ടി സെല്ലിന് കീഴിൽ വരുന്ന ബി ജെ പിയുടെ ഗ്രൂപ്പുകൾ മാത്രമാണ് ഒരു കേന്ദ്രീകൃത സ്വഭാവത്തോട് പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള ഗ്രൂപ്പുകളൊക്കെ ഓരോ പ്രവർത്തകരുടെയും ഇല്ലെങ്കിൽ പ്രവർത്തകരുടെ കൂട്ടായ്മകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകളിലൂടെയാണ് ശക്തമായ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ പിണറായി സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളും ഈ ഗ്രൂപ്പുകൾ വഴി മുമ്പോട്ട് വെക്കുന്നു. ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ 100,000-ത്തിനധികം അംഗങ്ങൾ ഉള്ള ഗ്രൂപ്പുകളാണ് പലതും. വനിതകൾക്ക് വേണ്ടി തന്നെ ഈ അടുത്ത കാലത്ത് സംഘപരിവാർ ഗ്രൂപ്പുകൾ ആരംഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ക്ഷേത്ര വിശ്വാസികളെ മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്ര ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം പുതിയ തലമുറയെ സ്വാധീനിക്കാൻ കഴിവുള്ളതാണെന്ന് സി പി എം കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ഒരു സൈബർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. അതായത് സൈബർ ഇടങ്ങളിലെ സംഘപരിവാറിൻ്റെ ആധിപത്യം തകർക്കുക, അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ ശക്തമായ പ്രചരണത്തെ ചെറുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് രൂപം നൽകുന്നത്. ഏതായാലും സംഘപരിവാറിന് കേരളത്തിലും ഇന്ത്യയിലും ലക്ഷക്കണക്കിന് ഗ്രൂപ്പുകളാണുള്ളത്. കാരണം നേതാക്കന്മാരുടെ ലൈവുകളായാലും അതുപോലെ തന്നെ പ്രസ്താവനകളായാലും ഒക്കെ നിമിഷനേരം കൊണ്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്തിക്കാൻ സംഘപരിവാർ അനുകൂലമായി യൂട്യൂബ് ചാനലുകളും ഗ്രൂപ്പുകളും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഇതൊരു വലിയ രീതിയിൽ വിജയം കാണുന്നുമുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് തിരിഞ്ഞിരിക്കുന്നതും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ കാണുന്നതിലും കൂടുതൽ ആൾക്കാർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതുമൊക്കെ ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമാകുന്നു എന്നാണ് സി പി എം കരുതുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു സൈബർ ഗ്രൂപ്പ്, ഒരു കേന്ദ്രീകൃതമായ ഒരു സൈബർ ഗ്രൂപ്പ് സി പി എം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും ഇനി ക്യാപ്സൂൾ രൂപത്തിൽ ഇതിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുമോ എന്നറിയില്ല. ഏതായാലും ഒരു സൈബർ ഇടത്തിൽ ശക്തമാകാനുള്ള ശ്രമത്തിലാണ് സി പി എം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.